തുടർന്ന് അനുഗ്രഹീതനായ ദൈവത്തിൻ്റെ ദാസൻ പാസ്റ്റർ ഫിലിപ്പി തോമസ് അവരുകൾ നമ്മോട് ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുന്നതായിരിക്കും. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകുമാറാകട്ടെ. മാന്യ പ്രേക്ഷകർക്ക് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ എൻ്റെ വിനീതമായ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. ഇന്ന് നിങ്ങളോടൊരുമിച്ച് ദൈവവചനം പങ്കുവയ്ക്കുവാൻ ലഭിച്ച നല്ല അവസരത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവവചന കേൾവി നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിന് ആശ്വാസത്തിനും അനുഗ്രഹത്തിനും കാരണമായിത്തീരട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് വിശുദ്ധ വേദപുസ്തകത്തിൽ വിതയും കൊയ്ത്തും എന്ന വിഷയമാണ്. അതിനാധാരമായി ഗലാത്തി ലേഖനം 6:7-8 ഞാൻ വായിക്കുന്നു. വഞ്ചനപ്പെടാതിരിപ്പിൻ, ദൈവത്തെ പരിഹസിച്ചുകൂടാ. മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. ജഡത്തിൽ വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് നാശം കൊയ്യും. ആത്മാവിൽ വിതയ്ക്കുന്നവൻ ആത്മാവിൽ നിന്ന് നിത്യജീവനെ കൊയ്യും. നന്മ ചെയ്യുകയിൽ നാം അടുത്തു പോകരുത്, തളർന്നു പോകാഞ്ഞാൽ തക്ക സമയത്ത് നാം കൊയ്യും. ആകയാൽ അവസരം കിട്ടും പോലെ നാം എല്ലാവർക്കും വിശേഷാൽ സഹവിശ്വാസികൾക്കും നന്മ ചെയ്യുക. ഇവിടെ ഗലാത്തി ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് നമ്മെ പഠിപ്പിക്കുന്ന ലളിതമായ ഒരു പാഠമുണ്ട്. മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. പലപ്പോഴും നമുക്ക് സംഭവിക്കുന്ന പല കാര്യങ്ങളും, എല്ലാ കാര്യങ്ങളുമല്ല, ചില കാര്യങ്ങൾ എന്തുകൊണ്ട് സംഭവിക്കുന്നു, എന്തുകൊണ്ട് എനിക്കിങ്ങനെ ഒരു തിരിച്ചടി കിട്ടി, എന്തുകൊണ്ട് എനിക്കിത് സംഭവിക്കുന്നു എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ മനസ്സിലാകുകയില്ല. മറ്റു ചിലരുടെയും ജീവിതത്തിൽ ഇതുപോലെ ചിലർക്ക് കൂടെ കൂടെ സംഭവിക്കുന്ന തിരിച്ചടികൾ എന്തുകൊണ്ട് എന്ന് ചിന്തിക്കുമ്പോൾ മനസ്സിലാകത്തില്ല. ആരെങ്കിലും മനസ്സിലാക്കി തന്നാലും നമുക്ക് സമ്മതിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. നമുക്ക് സംഭവിക്കുന്ന കാര്യങ്ങൾ ചിലതൊക്കെ നമ്മുടെ കുഴപ്പം കൊണ്ടാണ് എന്ന് പറഞ്ഞാൽ നമുക്കിഷ്ടപ്പെടാറില്ല. എപ്പോഴും സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളുടെയും കുറ്റം മറ്റാരുടെയെങ്കിലും മേലാരോപിച്ചോ അല്ലെങ്കിൽ പിശാചിൻ്റെ മേൽ കൊണ്ടിട്ട് എല്ലാം പോരാട്ടമാണെന്ന് പറഞ്ഞ് ആശ്വസിക്കുന്ന ഒരു പ്രകൃതം സാധാരണ ആളുകൾക്കുണ്ട്. അപ്പോൾ ഇതെല്ലാം പിശാചി ചെയ്തതാണെന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഉള്ള ആശ്വാസം എന്തെന്ന് ചോദിച്ചാൽ നമ്മുടെ കുഴപ്പം കൊണ്ടല്ലല്ലോ, അപ്പം നമുക്കുടെ ജീവിതത്തിൽ ഒന്നും കറക്റ്റ് ചെയ്യാനില്ലല്ലോ, എനിക്ക് ഒരു കുഴപ്പമില്ല, പിന്നെ ഇതെല്ലാം പിശാച് ചെയ്യുന്നതാണ് എന്ന് പറഞ്ഞ് സ്വയം ആശ്വസിപ്പിച്ച് നടക്കുന്ന ആളുകളുണ്ട്. എന്നാൽ എല്ലാം അങ്ങനെയല്ല. ഞാൻ വീണ്ടും പറയട്ടെ, എല്ലാം അങ്ങനെയല്ല. ചില കാര്യങ്ങളിലും സംഭവിക്കുന്നത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്കുള്ള തിരിച്ചടികളാണ്. മനുഷ്യന് വിതയ്ക്കുന്നത് കൊയ്യും. പ്രകൃതി നമ്മെ പഠിപ്പിക്കുന്ന ഒരു പാഠമുണ്ട്, വിതയ്ക്കുന്നത് കൊയ്യും എന്നുള്ളതാണ്. നമ്മളെല്ലാം കാർഷിക മേഖലകളിൽ പരിചയമുള്ളവരാണ്, ചെയ്തു പരിചയമില്ലെങ്കിലും കണ്ടു പരിചയമുള്ളവരാണ്. ഇവിടെ ഓരോ സീസണിലും നെല്ല് വിതയ്ക്കുന്നു, നെല്ല് കൊയ്യുന്നു, എള്ള് വിതയ്ക്കുന്നു, എള്ള് കൊയ്യുന്നു, പച്ചക്കറികൾ നടുന്നു, ഏത് പച്ചക്കറി നട്ടോ അതിൻ്റെ ഫലം പറിക്കുന്നു. ഇത് നമ്മൾ ദിവസേന പ്രകൃതിയിൽ നിന്ന് കാണുകയും നാം അനുഭവിക്കുകയും ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ ഒന്നാമത് പ്രകൃതി പഠിപ്പിക്കുന്നത് നാം വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. ഉദാഹരണത്തിന് നെല്ല് വിതയ്ക്കുന്ന കർഷകർ, അവർ ഏത് വിത്താണ് വിതയ്ക്കുന്നതെന്ന് നേരത്തെ കൂടി തീരുമാനിക്കും. അപ്പോൾ അവർ കൊയ്യുന്നത് അവരേത് വിത്ത് വിതച്ചോ ആ നെൽവിത്താണ് കൊയ്യുന്നത്. നെല്ല് വിതച്ചാൽ നെല്ലേ കൊയ്യാൻ പറ്റൂ. ഏതെനം നെല്ല് വിതയ്ക്കുന്നോ ആ ഇനം നെല്ലേ കൊയ്യാൻ പറ്റത്തുള്ളൂ. ഒരു മനുഷ്യൻ എള്ള് വിതച്ചിട്ട്
കടുക് കൊയ്യാൻ പറ്റത്തില്ല. അപ്പോൾ എന്ത് ഫലം നമുക്ക് കിട്ടണമോ അതിൻ്റെ വിത്താണ് നമ്മൾ വിതയ്ക്കേണ്ടത് അല്ലെങ്കിൽ നടേണ്ടത്. ചേന പറിക്കാൻ ചേമ്പിൻ്റെ തട കുഴിച്ചിട്ടാൽ പറ്റുകയില്ല. ചേനയാണ് പറിക്കേണ്ടതെങ്കിൽ ചേന തന്നെ നടേണ്ടത്. അഥവാ ജീവിതത്തോടുള്ള ബന്ധത്തിലും നിങ്ങൾക്ക് സ്നേഹമാണ് കിട്ടേണ്ടതെങ്കിൽ നിങ്ങൾ സ്നേഹത്തിൻ്റെ വിത്ത് വിതയ്ക്കണം. മറ്റുള്ളവരെ സ്നേഹിക്കുന്നവർക്ക് തിരികെ സ്നേഹം കിട്ടും. മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്നവർക്ക് ദൈവം നന്മ നൽകിത്തരും. നമുക്കെല്ലാം വളരെ പ്രതീക്ഷകൾ മറ്റുള്ളവരെ നമുക്ക് ചെയ്യണമെന്നുണ്ട്. അത് ചെയ്യാതെ വരുമ്പോൾ നമുക്ക് പരിഭവം ഉണ്ടാകും, സങ്കടമുണ്ടാകും, വിഷമമുണ്ടാകും. അവർക്കാർക്കും എന്നോടൊരു സ്നേഹവുമില്ല, അവരാരും എന്നെ സഹായിക്കുന്നില്ല എന്നൊക്കെ നമ്മൾ പരിഭവം പറയാറുണ്ട്. പക്ഷേ നമ്മൾ തിരിച്ചും നിയന്ത്രിക്കണം, സ്നേഹത്തിൻ്റെ വിത്ത് നമ്മളെവിടെയെങ്കിലും വിതച്ചിട്ടുണ്ടോ? നമ്മളാരെയെങ്കിലും സ്നേഹിച്ചിട്ടുണ്ടോ? നമ്മൾ ആർക്കെങ്കിലും നന്മ ചെയ്തിട്ടുണ്ടോ? ആരുടെയെങ്കിലും അപകടത്തിൽ അവരെ സഹായിച്ചിട്ടുണ്ടോ? അവരുടെ ആവശ്യങ്ങളിൽ കൂട്ടായ്മ കാണിച്ചിട്ടുണ്ടോ? അങ്ങനെ നമ്മൾ വിതയ്ക്കുന്നതിനനുസരിച്ചുള്ള ഫലം നമുക്ക് കൊയ്യുവാൻ ദൈവം അവസരം നൽകിത്തരും. രണ്ടാമത് പ്രകൃതി പഠിപ്പിക്കുന്ന ഒരു പാഠം, വിതയ്ക്കുന്നതിലധികമാണ് നമ്മളെപ്പോഴും കൊയ്യുന്നത്. ഒരു പറ നെല്ല് വിതച്ചിട്ട് ഒരു പറ നെല്ലല്ല കൊയ്യുന്നത്. ഒരു 30 മേനി സാധാരണ കിട്ടുമെന്ന് വിചാരിക്കുന്നു. ചില വിത്തുകൾ വിതച്ചാൽ 30, 60, 100 മേനി കൊയ്യും. അതാ വിതയ്ക്കുന്നതിൻ്റെ അത്രയും ഇരട്ടി നമ്മളെ കൊയ്യും. ഒരു ചേമ്പ് നട്ടാൽ ഒരു ചേമ്പല്ല പറിക്കുന്നത്. ഒരു ചേനയുടെ ഒരു മുറി നട്ടാൽ ആ ഒരു മുറിയല്ല പറിക്കുന്നത്, വലിയൊരു ചേനയാണ് പറിക്കുന്നത്. അപ്പോൾ വിതയ്ക്കുന്ന അളവിലല്ല നമ്മൾ കൊയ്യുന്നത്. വിതയ്ക്കുന്ന അളവിൽ തന്നെയാണ് കൊയ്ത്തെങ്കിൽ കർഷകൻ വിതയ്ക്കേണ്ട ആവശ്യമില്ലല്ലോ, ആ വിത്ത് കൈവച്ചിരുന്നാൽ മതിയല്ലോ. അപ്പോൾ കൂടുതൽ കിട്ടാൻ വേണ്ടിയാണ് എപ്പോഴും വിതയ്ക്കുന്നത്. അപ്പോൾ നമ്മൾ ജീവിതത്തോടുള്ള ബന്ധത്തിലും കൃഷിയോടുള്ള ബന്ധത്തിലും അല്ലെങ്കിൽ ജീവിതത്തോടുള്ള ബന്ധത്തിലും ആ പാഠം ഉൾക്കൊള്ളണം. നമ്മൾ വിതയ്ക്കുന്നതിലധികം കൊയ്യാൻ സാധ്യതയുണ്ട്. ഒരാൾക്കിട്ട് പണി കൊടുത്താൽ തിരിച്ചൊരാളായിരിക്കുകയല്ലേ ചിലപ്പം പണി തരുന്നത്, പലയിടത്തുനിന്ന് പണി കിട്ടിയെന്നിരിക്കും. അപ്പോൾ നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തികൾക്കും ഒരു തിരിച്ചടിക്കുള്ള സാധ്യതയുണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി വേണം കാര്യങ്ങൾ ചെയ്യാൻ. അപ്പോൾ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും, വിതയ്ക്കുന്ന അളവിനേക്കാൾ കൂടുതൽ കൊയ്യും. അത് നന്മയാണെങ്കിലും അങ്ങനെ തന്നെ, കൊടുപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും എന്ന കർത്താവ് പഠിപ്പിച്ചു. എന്നാൽ കൊടുക്കുന്ന അളവിലല്ലല്ലോ കിട്ടുന്നത്. അമർത്തി കുലുക്കി കവിയുന്ന നല്ല ഒരളവ് നിങ്ങളുടെ മടിയിൽ തരും. നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്ക് അളന്ന് കിട്ടും. അപ്പോൾ കൊടുക്കുന്നതിന് ആ കൊടുത്തതല്ല തിരിച്ച് കിട്ടുന്നത്, അമർത്തി കുലുക്കി കവിയുന്ന നല്ല ഒരളവ് തിരികെ കിട്ടും. അപ്പോൾ രണ്ട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി, വിതയ്ക്കുന്നത് തന്നെ കൊയ്യും, രണ്ട് വിതയ്ക്കുന്നതിൽ അധികം കൊയ്യും. മൂന്നാമത് വിതയും കൊയ്ത്തിനോടുള്ള ബന്ധത്തിൽ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, വിതയ്ക്കുന്ന അന്ന് തന്നെ ആരും കൊയ്യാറില്ല, അടുത്ത ദിവസവും ചിലപ്പം കൊയ്യത്തില്ല. വിതയ്ക്കും കൊയ്ത്തിനും ഇടയ്ക്ക് ഒരു കാലദൈർഘ്യമുണ്ട്. അത് വിത്തിനെ അനുസരിച്ചിരിക്കും. നെല്ലാണെങ്കിൽ സാധാരണ ഒരു 3 മാസം കഴിഞ്ഞാണ് കൊയ്ത്ത് നടക്കുന്നത്. തെങ്ങ് നട്ടാൽ 4-5 വർഷം എടുക്കും. മാവ് നട്ടാലും 3-4 വർഷം എടുക്കും. കപ്പ നട്ടാൽ 6 മാസം കഴിഞ്ഞാൽ പറിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ വിതയ്ക്കും കൊയ്ത്തിനും ഇടയ്ക്ക് കുറച്ച് സമയമുണ്ട്. അത് രണ്ട് രീതിയിലും അത് മനസ്സിലാക്കണം.
എന്നും ദോഷം മാത്രം ചെയ്തുകൊണ്ട് നടക്കുന്ന ചിലര് പെട്ടെന്ന് തിരിച്ചൊന്നും തിരിച്ചടി കിട്ടാത്തത് കൊണ്ട് കാലം കഴിഞ്ഞു പോയെന്ന് ചിന്തിക്കരുത്. എന്നേലും തിരിച്ച് പണി കിട്ടും. ഈ നന്മ ചെയ്തിട്ട് പെട്ടെന്ന് പ്രതിഫലമൊന്നും കിട്ടിയില്ലെങ്കിലും വിഷമിക്കരുത്. കുറച്ച് കഴിഞ്ഞാണെങ്കിലും മറക്കാതെ ദൈവം അതിൻ്റെ പ്രതിഫലം നമുക്ക് നൽകിത്തരും. ഇത് പ്രകൃതി നമ്മെ പഠിപ്പിക്കുന്ന പാഠമാണ്. അതുകൊണ്ടാണ് കൊടുക്കുവാൻ നന്മ ചെയ്യുവാനും വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത്. നന്മ ചെയ്യുന്നവർ നന്മ കൊയ്യും. മലാഖി പ്രവചനം 3:10 നമ്മളിങ്ങനെ വായിക്കുന്നു, എൻ്റെ ആലയത്തിൽ ആഹാരമുണ്ടാകേണ്ടതിന് നിങ്ങൾ 10% മുഴുവനും ഭണ്ഡാരത്തിലേക്ക് കൊണ്ടുവരുവിൻ. ഞാൻ നിങ്ങൾക്ക് ആകാശത്തിൻ്റെ കിളിവാതിലുകളെ തുറന്ന് സ്ഥലം പോരാതെ വരുവോളം നിങ്ങളുടെ മേൽ അനുഗ്രഹം പകരുകയില്ലയോ എന്നിങ്ങനെ നിങ്ങൾ ഇതിനാൽ എന്നെ പരീക്ഷിപ്പീനെന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളിച്ചെയ്യുന്നു. ഇവിടെ ദൈവത്തിന് വേണ്ടി കൊടുക്കുന്നതിനെക്കുറിച്ചാണ് പറയുന്നത്. ദൈവത്തിന് വേണ്ടി നമ്മുടെ നന്മയിൽ നിന്ന് ഒരു ഓഹരി കൊടുക്കുമ്പോൾ കൊടുക്കുന്ന അളവിലല്ല ദൈവം നമുക്ക് തരുന്നത്. സ്ഥലം പോരാതെ വണ്ണം, ആകാശത്തിൻ്റെ കിളിവാതിലുകളെ തുറന്ന് സ്ഥലം പോരാതെ വണ്ണം നിങ്ങളുടെ മേൽ അനുഗ്രഹം പകരുകയില്ലയോ. അപ്പോൾ കൊടുക്കുന്ന എല്ലാവർക്കും അത് ദൈവത്തിന് നമ്മുടെ നന്മയിൽ നിന്ന് കൊടുത്താലും മനുഷ്യർക്ക് നമ്മൾ കൊടുത്താലും നമ്മൾ വിതയ്ക്കുന്ന എല്ലാ വിത്തിൻ്റെയും ഫലം അതേ അളവിലല്ല അമർത്തി കുലുക്കി കവിയുന്നൊരളവിൽ നമുക്ക് ലഭിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ തത്വം മനസ്സിലാക്കിക്കൊണ്ട് വേണം ഓരോ ദിവസവും നമ്മൾ ആളുകളോട് ഇടപെടാനും നമ്മൾ പ്രവർത്തിക്കുവാനും തുനിയേണ്ടത്. ചിലരൊക്കെ മൗനമായും ശാന്തമായും പ്രതികരിക്കാതെയൊക്കെ ഇരുന്നിരിക്കും, പക്ഷെ എല്ലാവരും ഒരുപോലെ അല്ല. അപ്പോൾ പൗലോസ് ആ വേദഭാഗം അവസാനിക്കുമ്പോൾ പറയുന്നത് ഇങ്ങനെയാണ്, നന്മ ചെയ്യുകയിൽ നമ്മൾ മടുത്തുപോകരുത് എന്ന് പറഞ്ഞാൽ, ചിലപ്പോൾ നന്മ ചെയ്യുന്ന ആളുകൾക്ക് മടുപ്പുണ്ടാകും. എങ്ങനെ മടുപ്പുണ്ടാകുമെന്ന് ചോദിച്ചാൽ, എത്ര നന്മ ചെയ്തിട്ടും തിരിച്ചാരും നന്മ ചെയ്യുന്നില്ലല്ലോ, എത്ര നന്മ ചെയ്തിട്ടും ഒരനുഗ്രഹവും ഉണ്ടാകുന്നില്ലല്ലോ എന്ന് ചിന്തിക്കുമ്പോൾ മനസ്സിൽ മടുപ്പുണ്ടാകും. എന്നാൽ പൗലോസ് പറയുന്നു, നന്മ ചെയ്യുന്നതിലെ മടുപ്പുണ്ടാകരുത്. എന്താ കാര്യം? വിതയ്ക്കുന്ന സമയത്തല്ലല്ലോ തിരികെ കിട്ടുന്നത്. നമ്മൾ വിതയ്ക്കുന്നതിനും കൊയ്ത്തിനും ഇടയ്ക്ക് കാലദൈർഘ്യമുണ്ട്. അപ്പോൾ നമ്മൾ നന്മ ചെയ്യുന്നതിൽ മടുത്തു പോകരുത്. നമ്മൾ ആളുകളെ സ്നേഹിക്കുന്നതിൽ മടുത്തു പോകരുത്. മറ്റുള്ളവരുടെ ബുദ്ധിമുട്ടിൽ സഹായിക്കുന്നതിൽ മടുത്തു പോകരുത്, ക്ഷീണിക്കരുത്. എപ്പോഴും നന്മ ചെയ്തുകൊണ്ടിരിക്കണം. കഴിവുള്ളിടത്തോളം ആളുകളെ സ്നേഹിക്കുകയും സഹായിക്കുകയും സഹകരിക്കുകയൊക്കെ ചെയ്യുമ്പോഴാണ് തിരിച്ചും നമുക്ക് സഹകരണവും സ്നേഹവും നന്മയും ലഭിക്കുന്നത്. ചിലർക്ക് ആഗ്രഹമുണ്ട് എല്ലാവരും തങ്ങളെ ബഹുമാനിക്കണം. പക്ഷേ ഞാൻ ആരെയും ബഹുമാനിക്കുന്നില്ലെങ്കിൽ ഞാൻ മറ്റുള്ളവരെന്നെ ബഹുമാനിക്കണമെന്ന് ചിന്തിക്കാൻ എന്തോ അർഹത. അപ്പോൾ നമ്മൾ ബഹുമാനം കൊടുക്കുമ്പോഴാണ് തിരികെ ബഹുമാനം കിട്ടുന്നത്. നമ്മൾ ഇടപെടുന്ന രീതിക്കനുസരിച്ചാണ്, നമ്മുടെ പെരുമാറ്റത്തിനനുസരിച്ചാണ് തിരികെ നമുക്ക് പെരുമാറ്റം ലഭിക്കുന്നത്. കാറ്റ് വിതച്ചാൽ കൊടുങ്കാറ്റ് കൊയ്യുമെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അതായത് അതാണ് വിതയ്ക്കുന്ന അളവിലല്ല കൊയ്യുന്നത് എന്ന് പറഞ്ഞതിൻ്റെ സാരം. അപ്പോൾ നമ്മൾ വിതയ്ക്കുന്നതിന് മുൻപ് എടുക്കേണ്ട തീരുമാനം എന്തെന്ന് ചോദിച്ചാൽ, എന്ത് നമുക്ക് ലഭിക്കണം എന്ന് നമുക്ക് ആഗ്രഹമുണ്ടോ അതിൻ്റെ വിത്ത് നമ്മൾ വിതച്ചുകൊണ്ടേയിരിക്കണം. എങ്കിൽ മാത്രമേ നമ്മൾ പ്രതീക്ഷിക്കുന്നത് നമുക്ക് കൊയ്യുവാനായിട്ട് കഴിയത്തുള്ളൂ. ഹോശേയാ പ്രവചനം 8:7 ഞാൻ മുൻപേ ഉദ്ധരിച്ച കാര്യം, അവർ കാറ്റ് വിതച്ചു
ചുഴലിക്കാറ്റ് കൊയ്യും എന്നെഴുതിയിരിക്കുന്നു. മാത്രമല്ല സദൃശ്യവാക്യം 22 അധ്യായത്തിൻ്റെ 8 വാക്യത്തിൽ നീതികേട് വിതയ്ക്കുന്നവൻ ആപത്ത് കൊയ്യും എന്ന് ജ്ഞാനികളുടെ ജ്ഞാനിയായ ശലോമോൻ നൽകുന്നൊരു ബുദ്ധിയുപദേശമാണ്. നീതികേട് വിതയ്ക്കരുത്. എന്നും നീതികേട് വിതച്ചുകൊണ്ട് നടന്നാൽ എന്നെങ്കിലും എവിടെ വെച്ചെങ്കിലും തിരിച്ചടി ഉണ്ടാകും, ആപത്ത് കൊയ്യാൻ സാധ്യതയുണ്ട്. വേദപുസ്തകത്തിൽ തന്നെ പല ഉദാഹരണങ്ങളുണ്ട്. മനുഷ്യൻ വിതച്ചതിന് കൊയ്തത്, വിത കഴിഞ്ഞ് കുറേ കാലം കഴിഞ്ഞ് കൊയ്തതിനൊക്കെ പല ഉദാഹരണങ്ങൾ വേദപുസ്തകത്തിൽ തന്നെ ചൂണ്ടിക്കാണിക്കാനായിട്ട് ഉണ്ട്. യാക്കോബിൻ്റെ ജീവിതം, ഗോത്രപിതാവായ യാക്കോബിൻ്റെ ജീവിതം അതിന് ഒരു ഉദാഹരണമാണ്. യാക്കോബ് ഒരിക്കൽ പറയുന്ന ഒരു വിലാപമുണ്ട്, സകലതും എനിക്ക് പ്രതികൂലമാണ്. എന്നാൽ ഒരിക്കൽ പോലും യാക്കോബ് തിരിച്ചൊന്നും ചിന്തിച്ചിട്ടില്ല, എന്താ ഇങ്ങനെയെല്ലാം പ്രതികൂലമാകുന്നത്, എന്താ തിരിച്ചടികൾ ഇങ്ങനെ ഉണ്ടാകുന്നത്, എന്തെങ്കിലും കാരണമുണ്ടോ? ജീവിതത്തിൽ എല്ലാം പ്രതികൂലമായിട്ട് വരുമ്പോൾ ചിലപ്പോഴെങ്കിലും നമ്മൾ പുറമോട്ടിറങ്ങി ചിന്തിക്കണം, എന്തെങ്കിലും കാരണമുണ്ടോ എന്ന്. ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതുപോലെ എല്ലാം പിശാചാണ്, എല്ലാം പോരാട്ടമാണെന്ന് പറഞ്ഞ് തള്ളിക്കളയരുത്. ചിലരുടെ ചില വിഷയങ്ങൾക്ക് വേണ്ടി അവർ പ്രാർത്ഥിക്കുന്നു, പലരെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുന്നു, ഒരു മറുപടിയും കിട്ടുന്നില്ല അനുകൂലമായിട്ട്. അങ്ങനെ വരുമ്പോൾ പുറമോട്ടിറങ്ങി ചിന്തിക്കണം, അതാണ് ചെയ്യേണ്ടത്. എന്താ കാരണം? ക്ഷമിക്കപ്പെടാത്ത എന്തെങ്കിലും പാപം ജീവിതത്തിലുണ്ടാകാം, ഏറ്റുപറയാത്ത എന്തെങ്കിലും തെറ്റുകളുണ്ടാകാം, ആരോടോ ക്ഷമ ചോദിക്കേണ്ടതായ വിഷയങ്ങൾ ഉണ്ടാകാം, ദൈവത്തോട് ഏതോ വിഷയത്തിൽ അനുസരണക്കേട് കാണിച്ചതിന് ദൈവം നൽകുന്ന ബാലശിക്ഷയായിരിക്കാം ഈ അനുഭവിക്കുന്നത്. എന്തുകൊണ്ട് അങ്ങനെ ചിന്തിച്ചുകൂടാ? നമ്മൾ വിതയ്ക്കുന്നത് നമ്മൾ കൊയ്യുമല്ലോ. നമ്മൾ ജഡത്തിൽ വിതയ്ക്കുന്നത് നമ്മൾ ജഡത്തിലാണ് കൊയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഈ ആയുസ്സിൽ വിതയ്ക്കുന്നതിന് ഈ ആയുസ്സിൽ തന്നെ കൊയ്തേ പറ്റത്തുള്ളൂ. ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് വിതച്ചതിൻ്റെയൊക്കെ കൊയ്തേച്ചേ പോകാൻ പറ്റത്തുള്ളൂ. ചില മനുഷ്യർ അവരുടെ ആരോഗ്യമുള്ള കാലത്ത്, ചെറുപ്പകാലത്തൊക്കെ ആർക്കൊക്കെ ഇട്ട് പണി കൊടുക്കാമോ അവർക്കെല്ലാം ഇട്ട് പണി കൊടുക്കും. ചിലപ്പം വയസ്സാം കാലത്തായിരിക്കാം അതിൻ്റെ എല്ലാം കൂടെ അനുഭവിക്കുന്നത്. കടന്നു പോകണമെന്ന് വിചാരിച്ചാലും ഇവിടുന്ന് കടന്നു പോകാതെ ഇവിടെ കിടന്നെല്ലാം അനുഭവിച്ച് തീർക്കേണ്ടതായിട്ട് വരുന്ന ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട്. പലരും മനസ്സിലാക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. യാക്കോബിൻ്റെ ജീവിതത്തിലുണ്ടായ പല തിരിച്ചടികൾക്കും കാരണം യാക്കോബ് തന്നെ വിതച്ച തിന്മയുടെ വിത്തുകളാണ്. യാക്കോബ് പലവട്ടം ചതിക്കപ്പെട്ടു. എന്നാൽ യാക്കോബ് ഒരിക്കലെങ്കിലും തിരിച്ച് ചിന്തിച്ചോ, എന്നെ എന്താ ആളുകൾ ചതിക്കുന്നത്, ഞാൻ ആരെങ്കിലും ചതിച്ചിട്ടുണ്ടോ? ഇല്ല, യാക്കോബ് തിരിച്ച് ചിന്തിക്കുന്നില്ല. സകലതും എനിക്ക് പ്രതികൂലമാണെന്ന് വിലപിക്കുന്നേ ഉള്ളൂ. പക്ഷെ തിരിച്ചൊന്ന് നോക്കിക്കേ, യാക്കോബിൻ്റെ ജീവിതം ഭയങ്കര ചതിവല്ലായിരുന്നു. യാക്കോബ് ജനിക്കുന്നതിന് മുൻപ് തന്നെ ദൈവം അവൻ്റെ അമ്മയോട് വാഗ്ദത്തം ചെയ്തതാണ് യാക്കോബിന് വേണ്ടി ദൈവം കരുതിയിട്ടുള്ള അനുഗ്രഹങ്ങൾ. ആ അനുഗ്രഹങ്ങൾ ദൈവത്തിൻ്റെ സമയത്ത് ദൈവത്തിൻ്റെ രീതിയിൽ യാക്കോബിന് ലഭ്യമാകുമായിരുന്നു. എന്നാൽ യാക്കോബിന് ദൈവത്തിൻ്റെ സമയത്തിനു വേണ്ടി കാത്തിരിക്കാൻ മനസ്സില്ലാതെ ചതിവിലൂടെ ഉപായത്തിലൂടെ ഇതെല്ലാം നേടിയെടുക്കാനുള്ള ശ്രമമാണ് യാക്കോബ് നടത്തിയത്. ചെറുപ്പകാലത്ത്
ആദ്യം കബളിപ്പിക്കുന്നത് ജ്യേഷ്ഠനെയാണ്. ജ്യേഷ്ഠൻ ഒരു ദിവസം വയലിൽ പണിയെടുത്ത് ക്ഷീണിച്ച് ദാഹിച്ച് വശന്ന് വരുമ്പോഴാണ് യാക്കോബ് നല്ല പായസം ഉണ്ടാക്കി. ആ പായസത്തിൽ അല്പം ചോദിച്ച ഉടൻ തന്നെ യാക്കോബ് വളരെ ബുദ്ധിപൂർവം കൗശലത്തോടെ വിലപേശി, നിന്റെ ജ്യേഷ്ഠാവകാശം എനിക്ക് തന്നാൽ ഞാൻ നിനക്ക് പായസം തരാമെന്ന് പറഞ്ഞു. നോക്കട്ടെ, സ്വന്തം ജ്യേഷ്ഠന് ഒരു കപ്പ് പായസം കൊടുക്കേണ്ടതിന് വേണ്ടി അവൻ്റെ ജ്യേഷ്ഠാവകാശം. അന്നത്തെ കാലത്ത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വിലപ്പെട്ടതാണ് അവരുടെ ജ്യേഷ്ഠാവകാശമെന്ന് പറയുന്നത്. ജ്യേഷ്ഠന് ഇരട്ടിപ്പങ്കിൻ്റെ ഓഹരി ലഭ്യമാകും. അപ്പം യാക്കോബിന് ജ്യേഷ്ഠൻ്റെ ഓഹരി തട്ടിപ്പറിക്കേണ്ടതിന് വേണ്ടി ജ്യേഷ്ഠം വിശന്ന് പൊരിഞ്ഞ സമയത്ത് അവനെ പ്രലോഭിപ്പിച്ച് കൗശലത്തോടുകൂടി അവൻ്റെ ജ്യേഷ്ഠാവകാശം പിടിച്ചു വാങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അപ്പൻ മക്കളെ അനുഗ്രഹിക്കുന്ന സമയമായപ്പോൾ അവൻ്റെ അമ്മ യാക്കോബിനോട് പറഞ്ഞു, അപ്പൻ നിൻ്റെ ജ്യേഷ്ഠനെ അനുഗ്രഹിക്കാൻ പോവാണ്. ജ്യേഷ്ഠനോട് പറയുന്നത് ഞാൻ കേട്ടു. നീ പോയി വേട്ട ഇറച്ചി കൊണ്ടുവന്ന് പാചകം ചെയ്ത് എനിക്ക് തരണം. ഞാൻ ഭക്ഷിച്ച് തൃപ്തനായിട്ട് നിന്നെ അനുഗ്രഹിക്കാമെന്ന് പറയുന്നത് അമ്മ കേട്ടു. ഇളയ മകനായി യാക്കോബിനോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യുക, നീ ഒരു ആട്ടിൻകുട്ടിയെ പിടിച്ചതാ, ഞാനത് പാകം ചെയ്തു തരാം, എന്നിട്ട് നീ അപ്പന് കൊണ്ട കൊടുത്തിട്ട് വേട്ടയിറച്ചിയാണെന്ന് പറയണം. അപ്പോൾ യാക്കോബിനൊരു സംശയം, അപ്പന് കണ്ണ് കാണാൻ വയ്യായെങ്കിലും ശരീരത്തിൽ തപ്പി നോക്കുമ്പോൾ ആളിനെ തിരിച്ചറിയും. കാരണം യേശാവിൻ്റെ ശരീരത്തിൽ രോമം കൂടുതലുണ്ടായിരുന്നു. അപ്പോൾ അപ്പന് ശബ്ദം കേൾക്കുമ്പോൾ എന്തെങ്കിലും സംശയം തോന്നിയാൽ തപ്പി നോക്കാൻ സാധ്യതയുണ്ട്. അവിടെയും അമ്മയുടെ സഹായത്തോടുകൂടെ യാക്കോബ് കൗശലം ഉപയോഗിച്ച് അപ്പൻ തപ്പി നോക്കാൻ സാധ്യതയുള്ള സ്ഥലത്തൊക്കെ രോമം കെട്ടിവെച്ചു. ആടിൻ്റെ ഇറച്ചി പാചകം ചെയ്തുകൊണ്ട് അപ്പൻ്റെ അടുത്ത് ചെന്ന് അപ്പ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പറയുമ്പോൾ അപ്പന് സംശയം വന്നു, ഇത്രയും വേഗം ഇവനെ വേട്ടയാടി ഇങ്ങനെ വന്നാൽ പറ്റിയത്. മാത്രമല്ല അവൻ്റെ ശബ്ദം കേട്ടിട്ട് യാക്കോബിൻ്റെ ശബ്ദമാണെന്ന് അപ്പൻ തിരിച്ചറിഞ്ഞു. അപ്പോൾ അപ്പൻ പറയുന്നുണ്ട്, യാക്കോബിൻ്റെ ശബ്ദമാണല്ലോ. ഉടനെ അപ്പൻ എന്നെ തപ്പി നോക്കിക്കോളാൻ പറഞ്ഞു. അപ്പൻ തപ്പി നോക്കിക്കഴിഞ്ഞപ്പോൾ രോമമുണ്ട്, യേശാവാണെന്ന് അപ്പൻ തെറ്റിദ്ധരിച്ചു. കാരണം അപ്പന് കണ്ണിന് കാഴ്ചയില്ല. അപ്പോൾ കണ്ണിന് കാഴ്ചയില്ലാത്ത അപ്പനെ പട്ടാപ്പകൽ യാക്കോബ് കബളിപ്പിച്ചു, അവിടെ ചതിവിൻ്റെ വിത്ത് വിതച്ചു, വഞ്ചനയുടെ വിത്ത് വിതച്ചു, തിന്മയുടെ വിത്ത് യാക്കോബ് അവിടെ വിതക്കുകയായിരുന്നു. എന്നെങ്കിലും ഇത് കൊയ്യുമെന്ന് അന്ന് യാക്കോബ് ചിന്തിച്ചില്ല. അങ്ങനെ അപ്പനെ കബളിപ്പിച്ച് അപ്പൻ്റെ അനുഗ്രഹം, ജ്യേഷ്ഠന് കിട്ടേണ്ടതായ അനുഗ്രഹം മുഴുവൻ യാക്കോബ് തട്ടിപ്പറിച്ചെടുത്തു. ജ്യേഷ്ഠൻ വേട്ടയിറച്ചിയുമായിട്ട് വരുമ്പോൾ, കഥയറിയുമ്പോൾ ജ്യേഷ്ഠൻ വളരെ വിഷമിച്ചു. യാക്കോബിനെ കൊല്ലുവാനുള്ള ആഗ്രഹമുണ്ടായി. അവിടെയും അമ്മ പറഞ്ഞു കൊടുത്ത് രക്ഷപ്പെടാൻ നീ ഒളിച്ചോടിക്കോളാൻ പറഞ്ഞു. ഒളിച്ചോടി അമ്മാച്ചനായ ലാബാൻ്റെ വീട്ടിൽ ചെന്നു. അവിടെ ലാബാൻ്റെ ഇളയ മകളായ റാഹേലിനെ യാക്കോബ് സ്നേഹിച്ചു, അവളെ വിവാഹം കഴിക്കാൻ താല്പര്യപ്പെട്ടു. യാക്കോബ് പറഞ്ഞു, 7 വർഷം നീ എനിക്ക് പണി ചെയ്യണം, ഇവിടെ പണി ചെയ്ത് കഴിയുമ്പോൾ ഞാൻ നിനക്ക് അവളെ തരാം. അങ്ങനെ പറഞ്ഞ സമയമായി, ഭാര്യയെ കൊടുത്തു. യാക്കോബ് വളരെ സന്തോഷത്തോടുകൂടെ റാഹേലിനെ കിട്ടി എന്നുള്ള സന്തോഷത്തോടുകൂടെയാണ് മണിയറയിൽ പ്രവേശിച്ചത്. പക്ഷേ രാവിലെ കണ്ണു തുറന്ന് നോക്കുമ്പോഴാണ് റാഹേലല്ല കൂടെ കിടന്നത്,
ലേയാണെന്ന് കണ്ടത്. ആള് മാറിപ്പോയി. ഇരുട്ടത്താണ് അപ്പൻ ഈ പെൺകുട്ടിയെ മുറിയിലോട്ട് തള്ളിവിട്ടത്. റാഹേലാണെന്ന് തെറ്റിദ്ധരിച്ചു. അവളെ ഭാര്യയായി യാക്കോബ് എടുത്തു. പക്ഷേ ഇരുട്ട് മാറി നേരം വെളുത്തപ്പോൾ കഥ അറിഞ്ഞു. ആള് മാറിപ്പോയി. ഒന്ന് ഫ്ലാഷ് ബാക്ക് ഒന്ന് നോക്കണേ. ചില വർഷങ്ങൾക്ക് മുൻപ് ഒരു പട്ടാപ്പകൽ കണ്ണു കാണാൻ വയ്യാത്ത അപ്പനെ ആൾമാറാട്ടം നടത്തി കബളിപ്പിച്ചത് ഓർക്കുന്നുണ്ടോ? ഇപ്പോൾ അതിൻ്റെ കൊയ്ത്താ കിട്ടിയത്. പട്ടാപ്പകൽ കണ്ണു കാണാൻ വയ്യാത്ത അപ്പനെ കബളിപ്പിച്ചാൽ ഇരുട്ടത്ത് അമ്മാച്ചൻ തിരിച്ച് കൂലി തരും. നിങ്ങൾ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും, യാതൊരു സംശയവുമില്ല. അടുത്ത തലമുറ നോക്കി. യോസേപ്പ് സഹോദരന്മാരുടെ ക്ഷേമം അന്വേഷിച്ച് ചെല്ലുമ്പോൾ ആ സഹോദരന്മാരെല്ലാം കൂടെ യോസേപ്പിനെ പിടിച്ച് പൊട്ടക്കിണറ്റിലിട്ടു. യോസേപ്പിനെ പൊട്ടക്കിണറ്റിലിട്ടതിന് ശേഷം അവർ ചെയ്ത കാര്യം, അവർ ഭക്ഷണത്തിനിരുന്നു. യോസേപ്പ് കൊണ്ടുവന്ന ഭക്ഷണം അവർ വളരെ രുചിയോടെ കഴിക്കുമ്പോൾ തന്നെ അടുത്ത പൊട്ടക്കിണറ്റിൽ സ്വന്തം സഹോദരൻ വിശന്ന് കിടപ്പുണ്ട്. ആരും ഗവനിച്ചില്ല, ആരും മനസ്സിലാക്കിയില്ല. പക്ഷേ സ്വർഗം ഇതറിയുന്നുണ്ടായിരുന്നു. അന്ന് പട്ടിണി കിടന്ന യോസേപ്പിൻ്റെ വീഡിയോ സ്വർഗം പിടിച്ചു വച്ചിട്ടുണ്ടായിരുന്നു. ഭക്ഷണം കൊടുക്കാത്ത സഹോദരന്മാർ കണക്കുകൂട്ടിയില്ല എന്നെങ്കിലും ഇതിന് തിരിച്ചടി ഉണ്ടാകുമെന്ന്. വർഷങ്ങൾ പലത് കഴിഞ്ഞുപോയി. യോസേപ്പ് മിസ്രയീമിൽ മേലധികാരിയായി. ധാന്യപ്പുരയുടെ താക്കോൽ യോസേപ്പിനെ രാജാവ് ഏൽപ്പിച്ചു. പട്ടിണിയായപ്പോൾ യോസേപ്പിൻ്റെ സഹോദരന്മാർ അപ്പൻ പറഞ്ഞതനുസരിച്ച് മിസ്രയീമിലേക്ക് ധാന്യം മേടിക്കാൻ വരുന്നു. അവരറിയുന്നില്ല യോസേപ്പിൻ്റെ അടുത്തോട്ടാണ് വരുന്നതെന്ന്. ഉൽപ്പത്തി പുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട്, ഈ സഹോദരന്മാരെല്ലാവരും ഒരു ദിവസം കാലിച്ചാക്കുമായി യോസേപ്പിൻ്റെ മുൻപിൽ നിൽക്കേണ്ടി വന്നു. എന്തിനാണെന്നറിയാമോ? ഭക്ഷണത്തിന് വേണ്ടി. ഓർക്കുന്നുണ്ടോ? ഈ സഹോദരന്മാർ തന്നെയല്ലയോ ഒരു ദിവസം യോസേപ്പിനെ പട്ടിണിക്ക് പൊട്ടക്കിണറ്റിലിട്ടത്. ഇപ്പോൾ യോസേപ്പ് ആരാണ്? ധാന്യപ്പുരയുടെ താക്കോലുമായിട്ട് യോസേപ്പ് ഇരിക്കുകയാണ്. സഹോദരന്മാർ ദീർഘദിവസവുമായി ക്ഷാമത്തിലുമാണ്. നോക്കുക, ഒരു നേരം കാരണമില്ലാതെ പട്ടിണി കിടക്കേണ്ടവന്ന യോസേപ്പിനെ ദൈവം ഉയർത്തി. ധാന്യപ്പുരയുടെ താക്കോൽ അവനെ ഏൽപ്പിച്ചു. അവനെ പട്ടിണിക്കിട്ട സഹോദരന്മാർ കാലിച്ചാക്കുമായി അവൻ്റെ മുൻപിൽ ഭക്ഷണത്തിന് വേണ്ടി ക്യൂ നിൽക്കേണ്ടി വന്നു. സഹോദരന്മാരെ, സഹോദരിമാരെ, നന്മ വിതച്ചാൽ നന്മ കൊയ്യാം. തിന്മയുടെ വിത്ത് വിതച്ചാൽ നാം വിതയ്ക്കുന്നതിനപ്പുറം കൊയ്യേണ്ടതായിട്ട് വരും. എന്നാൽ യോസേപ്പ് നന്മയുടെ വിത്ത് വിതയ്ക്കത്തുള്ളായിരുന്നു. യോസേപ്പ് സത്യത്തിൻ്റെ വിത്ത് വിതയ്ക്കത്തുള്ളായിരുന്നു. യോസേപ്പ് വിശുദ്ധിയുടെ ഭാഗത്തെ നിൽക്കത്തുള്ളായിരുന്നു. അവനെ ദൈവം ഉയർത്തി. മനസ്സിലാക്കുക, വിതയ്ക്കുന്നത് കൊയ്യും. ഈ ലോകത്ത് 70-80 വർഷം ജീവിച്ചിരിക്കുമ്പോൾ ആവോളം നന്മയുടെ വിത്ത് വിതയ്ക്കുക, സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും വിത്ത് വിതയ്ക്കുക. നിങ്ങളുടെ ആയുസ്സിൽ അതിൻ്റെ എല്ലാം ഫലം കൊയ്തിട്ട് ഇവിടെ നിന്ന് പോകാം. നിങ്ങൾ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപിതാവേ, പ്രകൃതി ഞങ്ങളെ പഠിപ്പിക്കുന്ന ലളിതമായ പാഠമാണല്ലോ ഞങ്ങൾ വിതയ്ക്കുന്നത് കൊയ്യുമെന്നുള്ളത്. പലപ്പോഴും അറിയാതെ തിന്മയുടെ വിത്ത്, അസൂയയുടെ വിത്ത് ഞങ്ങൾ വിതച്ചു പോയിട്ടുണ്ട്. മനഃപൂർവമായി ഞങ്ങളോട് ക്ഷമിക്കണമേ. ആരോടൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ടോ അവരോടൊക്കെ മാപ്പിരക്കുവാനുള്ള ദൈവകൃപ നൽകിത്തരുമാറാകണമേ. ഞങ്ങൾക്ക് നന്മയും കരുണയും ഞങ്ങളുടെ ആയുസ് മുഴുവൻ
ഞങ്ങളെ പിന്തുടരേണ്ടതിന്. നന്മയുടെയും കരുണയുടെയും വിത്ത് വിതച്ചുകൊണ്ട് ജീവിതം മുൻപോട്ട് കൊണ്ടുപോകാൻ ഞങ്ങളെ സഹായിക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇതുവരെ ഞങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ ഞങ്ങളുടെ നന്ദിയെ അറിയിക്കുന്നു. ജീവിത വഴിത്താരയിൽ പ്രതീക്ഷയും പ്രത്യാശയും പ്രദാനം ചെയ്യുവാൻ ഈ പ്രോഗ്രാമിന് കഴിഞ്ഞു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് സ്വർഗീയധ്വനി മീഡിയ, പോസ്റ്റ് ബോക്സ് നമ്പർ 35, അടൂർ ഷോപ്പിംഗ് കോംപ്ലക്സ്, KSRTC ജംഗ്ഷൻ, അടൂർ, 6915523. ഇമെയിൽ finnipmatthew@gmail.com. ഫോൺ 9447 5938 65.